മഹാഭാരതാന്തർഗതമായ ഭഗവത്ഗീതയുടെ രണ്ടാം അധ്യായം സംഖ്യയോഗമാണ്. അർജുനൻ്റെ വിഷമതയെ മുഴുവൻ രണ്ട് ശ്ലോകങ്ങളിൽ സ്പഷ്ടമാക്കിയ ഭഗവാൻ ആ ശ്ലോകങ്ങൾക്ക് ഭാഷ്യമെന്ന പോലെ 11-ാം ശ്ലോകം മുതൽ, 2-ാം അധ്യായം 11-ാം ശ്ലോകം മുതൽ പറഞ്ഞു വരുന്നതാണ് നാം കണ്ടത്. 35-ാം ശ്ലോകത്തിൽ, 34-ൽ വച്ച് അർജുന ഈ ഭൂതങ്ങൾ ഇങ്ങനെയെല്ലാം പറയും എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയുള്ള വചനങ്ങൾ കാര് ചെവി കൊടുക്കുന്നു എന്ന ഒരർത്ഥത്തിൽ അർജുനന് അഭിപ്രായമുണ്ടെങ്കിൽ, വായനക്കാരൻ അങ്ങനെ സങ്കല്പിക്കുന്നുണ്ടെങ്കിൽ, മഹാരഥന്മാരെന്തു പറയുന്നു എന്നതിനെ ചൂണ്ടിക്കാണിക്കുന്നതാണ് നാം പറഞ്ഞു വന്നത്. അതിനുപോൽബലകമായി അർജുനൻ തന്നെ ആചാര്യ പിതര പുത്ര സദൈവ ച പിതാമഹ, ഇത് ഈ കാര്യം കൊണ്ട് സ്പഷ്ടമാണ്. ഒരു പഠനം ഇപ്രകാരം നമുക്ക് കൊണ്ടുപോകാം. ചിലർ പറയുന്നത് ഭീഷ്മദ്രോണാദികളുടെ ആഗമനം നോക്കുന്നതിനായി അല്ല അർജുനൻ വന്നതെന്നാണ്. അങ്ങനെയും ഒരഭിപ്രായമുണ്ട്. എന്നാൽ ധാർത്ഥരാഷ്ട്രസ്യ ദുർബുദ്ധേ യുദ്ധേ പ്രിയചികിത്സവ അന്യേ രാജാനഹ, ദുര്യോധനൻ്റെ പ്രിയത്തിന് അർജുനൻ തൻ്റെ രഥത്തെ യുദ്ധക്കളത്തിൻ്റെ മധ്യത്തിൽ കൊണ്ടുപോയി നിർത്തി എല്ലാവരെയും താൻ നന്നായി നോക്കിക്കാണുന്നതുവരെ ഭഗവാനെ ഈ രഥം നടുക്ക് നിർത്തു എന്ന് ആവശ്യപ്പെട്ടതിനു പിന്നിൽ ചില ആളുകളുടെ അഭിപ്രായം ഭീഷ്മദ്രോണാദികളുടെ ആഗമനം നോക്കുന്നതിന് വേണ്ടിയല്ല. നമ്മൾ ആ തരത്തിലാണ് ആദ്യം കണ്ടത്. ആ നോക്കുന്നതിന് വേണ്ടിയല്ല അർജുനൻ വന്നതെന്നാണ്. പിന്നെയോ, ധാർത്ഥരാഷ്ട്രസ്യ ദുർബുദ്ധേ യുദ്ധേ പ്രിയചികിത്സവ അന്യേ രാജാനഹ, ദുര്യോധനൻ്റെ പ്രിയത്തിനു വേണ്ടി ദേശത്തിൻ്റെ നാനാഭാഗത്തുനിന്നും ആരെല്ലാം വന്നിട്ടുണ്ട് എന്നറിയുന്നതിനാണ് അർജുനൻ രണാങ്കണത്തിൻ്റെ മധ്യത്തിലെത്തിയതെന്നാണ്. ആചാര്യ പിതര എന്നീ വാക്യങ്ങളിൽ മറ്റുള്ളവരെക്കുറിച്ചുള്ള പരിഗണനയില്ല. അതുകൊണ്ട് ആദ്യത്തതിനാണ് എന്ന് തീർച്ചയാണ്. എന്നാൽ പിതാമഹ ശബ്ദം ബഹുവചനമായി ഉപയോഗിച്ചിരിക്കുന്നു, അതും പരിഗണിക്കേണ്ടതാണ്. രണ്ടാമത്തെ അഭിപ്രായത്തെയും നമ്മൾ നോക്കിക്കാണുമ്പോൾ ഒരു വ്യതിയാനം കാണുന്നത്, പിതാമഹ ശബ്ദം ബഹുവചനമാണ്, ഏകവചനമോ ദ്വിവചനമോ അല്ല. പിതൃശബ്ദവും ബഹുവചനമാണ്, പൗത്രശബ്ദവും ബഹുവചനത്തിലാണ് ഉപയോഗിക്കുന്നത്. ഒന്ന്, പിതാമഹൻ യുദ്ധക്കളത്തിൽ അർജുനൻ്റേതെന്ന നിലയിൽ പരിഗണിച്ചാൽ ഭീഷ്മർ മാത്രമാണ്, വേറെ പിതാമഹന്മാരാരുമില്ല. പിതാവോ പിതൃസ്ഥാനീയരോ ആയി ആരും ആ യുദ്ധക്കളത്തിലില്ല. പാണ്ഡു, ഇന്ദ്രൻ, ധൃതരാഷ്ട്രൻ, വിദുരൻ, ഇവരാരും യുദ്ധക്കളത്തിലില്ല. പൗത്രന്മാരൊരാളുപോലുമില്ല. ആ നിലയിൽ പാരമ്പര്യനിഷ്ഠമായ മൂല്യമാണ് അജ്ഞാനാവൃതമായ ഈ ലോകത്തെ നിലനിർത്തുന്നത്. പാരമ്പര്യാശ്ലേഷിതമായ മൂല്യം അസൂയയും അഹങ്കാരവും മറ്റും നിമിത്തം
ഹിംസയിലേക്ക് വഴിവെക്കുമ്പോൾ എല്ലാ പാരസ്പര്യവും തകരുന്നു എന്നും ലോകം വിനാശത്തിലേക്ക് പതിക്കുന്നു എന്നും ആണിത് ചൂണ്ടിക്കാണിക്കുന്നതെന്ന് മറ്റൊരു മതം. അതിന് പ്രസക്തിയേറും. കാരണം സജീവമായി ബന്ധങ്ങളെ കൃതജ്ഞതാപൂർവം നിലനിർത്തുന്നത് ശാസ്ത്രമാണെന്നൊരഭിപ്രായമുണ്ട്. ശ്രുതി ആ വഴിയിലാണ് ചിന്തിച്ചിട്ടുള്ളത്. അന്നം നിന്ദിയാത് തദ്വ്രതം, അന്നത്തെ നിന്ദിക്കരുത് എന്ന ഒരൊറ്റ നിർദ്ദേശം വരുമ്പോൾ ഈ ലോകത്തുണ്ടായി മറയുന്നതെല്ലാം അന്നമാണ്. ഒന്നിനെയും നിന്ദിക്കരുത് എന്നൊരർത്ഥം കിട്ടും. അന്നം രൂപാന്തരപ്പെട്ടാണ് ശരീരമുണ്ടാകുന്നത്. അവിടെ പിതാവിൻ്റെയും മാതാവിൻ്റെയും ഒക്കെ പ്രസക്തി വളരെ വലുതാണ്. അവകാശങ്ങൾ, ദ്രവ്യങ്ങൾ, സ്ഥാനമാനങ്ങൾ ഇവയ്ക്കൊക്കെ വേണ്ടി, ഏഷണാത്രയങ്ങൾക്കു വേണ്ടി മാനവനിർമ്മിതങ്ങളായ ശാസ്ത്രങ്ങളുടെ അറിവും അതിൻ്റെ പ്രചരണവും അതിനെ ആസ്പദമാക്കിയുള്ള ഒരു ലോകരചനയും ഉണ്ടാകുമ്പോഴാണ് ലോകേഷണയ്ക്ക് തൻ്റെ പേരിനും പ്രശസ്തിക്കും എന്തും ചെയ്യാം എന്ന് തോന്നുന്നത്. അതിനെ പരിമിതമായ ഒരു തലത്തിലേക്ക് ശാബ്ദിക സ്ഫോടത്തിൽ നിന്ന് ശക്തിയിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് വിഷയങ്ങളുടെ പരിമിതിയിലേക്ക് അത് കൂപ്പുകുത്തുന്നത്. അപ്പോഴാണ് ധനമോ ഭാര്യാപുത്രാദികളോ പ്രധാനമായിത്തീരുന്നത്. ഈ ഏഷണകളാണ് യുദ്ധത്തിലേക്ക് വഴിവെക്കുന്നത്. എല്ലായ്പ്പോഴും മാനവ മനസ്സിൽ എല്ലാ യുദ്ധങ്ങളിലും ഒരന്ധകരണം അകത്തിരുന്ന് വേദനിക്കുന്നുണ്ടാവും. ഇത് ശരിയല്ല എന്ന് ഭഗവത് സ്മൃതികളിൽ സദാ സർവദാ പറയുന്നുണ്ടാവും. ആ നിലയിൽ നിന്ന് നോക്കിയാൽ മൂന്നാമത്തെ മതത്തിന് പ്രസക്തി കൂടും. ആദ്യത്തേത് ദുര്യോധനൻ്റെ ദുഷ്ടബുദ്ധിക്ക് വന്നു ചേർന്നവരെ കാണാനാണ് എന്നത് ഏറ്റവും സ്ഥൂലവും പരിമിതവുമായ ചിന്തയിലുള്ള അർജുന അപഗ്രഥനമാണ്. ആചാര്യന്മാരും പിതാക്കന്മാരും മറ്റും അണിനിരക്കുന്നു ഈ യുദ്ധത്തിലെന്നത് നിശ്ചയമാണ്. പാരസ്പര്യമുള്ള ഇവരെല്ലാം യുദ്ധത്തിനണിനിരന്നിരിക്കുന്നു എന്നത് അർജുനനെ വ്യാകുലചിത്തനാക്കിയിരിക്കുന്നു എന്നതും സത്യമാണ്. വ്യാകുലതയുടെ കാരണത്തിന്മേൽ വിചാരം ചെയ്യുമ്പോൾ താന്താങ്ങളുടെ കൽപ്പനകൾ വേറെ വേറെ വന്നേക്കാം. ഗുരുജനവധത്തിൽ ഭീതനായിപ്പോയോ? ഗുരുജനങ്ങൾ ആരും മരണഭയമുള്ളവരല്ല, കർത്തവ്യനിഷ്ഠരുമാണ്. കാര്യം വാ സാധയേയം, ദേഹം വാ പാതയേയമെന്ന് ചിന്തിക്കുന്നവരുമാണ്. ഗുരുജനങ്ങൾ വധത്തെ മാറ്റി നിർത്തിയാലും ഭീതരല്ല. അർജുനൻ ഇപ്പോൾ മഹാഭാരത യുദ്ധക്കളത്തിൽ നിന്ന് ഓടിപ്പോയാൽ ജനങ്ങൾ പറയുക എപ്രകാരമായിരിക്കും?
കൗരവസേനയിൽ ആരെല്ലാമുണ്ടെന്ന് അർജുനൻ അറിയില്ലായിരുന്നു. ഭീഷ്മരെയും ദ്രോണരെയും ഒന്നും അക്കൂട്ടത്തിൽ അർജുനൻ പ്രതീക്ഷിച്ചില്ല. വന്ന് അവരെ കണ്ടപ്പോൾ അർജുനൻ വിറച്ചു. അതുകൊണ്ട് ഭീരുവിനെ പോലെ ഓടിപ്പോയി. യേഷാം ച ത്വം ബഹുമതഃ, ഭഗവാൻ പറയുന്നു, ഹേ അർജുന, ഏതെല്ലാം മഹാരഥന്മാർ മുമ്പ് നിന്റെ ധൈര്യത്തെയും സ്ഥൈര്യത്തെയും എല്ലാം മാനിച്ചിരുന്നുവോ? അവർ പറയും, മുമ്പ് നാം അർജുനൻ നല്ല ഉരുക്കുപോലാണെന്ന് വിചാരിച്ചു, എന്നാൽ വെറും പൊങ്ങുതടിക്ക് തുല്യനാണ് അവൻ. കണ്ടില്ലേ, അവൻ ഓടിപ്പോയത്? യാസ്യസി ലാഘവം, ആദ്യം ഗൗരവം നേടിയിട്ട് പിന്നെ ചെറുതാവരുത്. അർജുനനെ ആദ്യം സിംഹമെന്നു ധരിച്ചു, ഇപ്പോൾ സിംഹത്തിൻ്റെ വേഷമണിഞ്ഞ ഭീരുവായ കുറുക്കനാണെന്നും മനസ്സിലായി. പുറമേ ശൗര്യം, ഉള്ളിൽ ഭയം. ഇതിനാണ് പറയുന്നത്, ബഹുമതമുണ്ടായിട്ട് പിന്നീട് ലഘുവാകുന്നത് എന്ന്. ബഹുഭിർഗുണൈഹി പ്രശസ്തൈർമതഃ സ്വീകൃതഃ എന്നിങ്ങനെ ഇതിൻ്റെ വ്യുൽപ്പത്തി. ബഹുഭീ ഗുണൈഹി പ്രശസ്തൈഹി മതഃ സ്വീകൃതഃ എന്നിങ്ങനെയാണ് ഇതിൻ്റെ വ്യുൽപ്പത്തി. അർത്ഥം, ഇവൻ ശൂരനാണ്, വീരനാണ്, മഹാനാണ്, യോദ്ധാവാണ്, ഇങ്ങനെ അനേക ഗുണങ്ങൾ നൽകി ആദരിക്കുക, അതിന് ബഹുമാനം എന്ന് പറയും. അർജുനൻ മറ്റുള്ളവരെ അപേക്ഷിച്ച് അനേക വിശേഷണങ്ങളിൽ ബഹുമാന്യനാണ്, ആദരണീയനാണ്. ലോകർക്ക് എങ്ങനെയാണ് അർജുനനിൽ അനേകം സവിശേഷതകളുണ്ടെന്നറിയാവുന്നത്? അന്ന് എല്ലാ കാര്യവും പ്രായേണ സർവവിദിതമാണ്. കാലം പുറകോട്ട് പോകുമ്പോഴാണ് മനസ്സ് ഭാഷയുടെ സങ്കല്പലോകങ്ങളിൽ സത്യമായെത്തുന്നത്. ഏറ്റവും സൂക്ഷ്മമായ മനസ്സുകൾ തമ്മിൽ ബന്ധമുണ്ടായിരുന്ന കാലം. ആദ്യം അറിവ് മാത്രമായിരുന്നു, അതിൽ ഇച്ഛ കടന്നു വന്നു, ഇച്ഛ അജ്ഞാനമായിരുന്നു, ഇച്ഛയും അറിവും സമ്മേളിച്ച്, ജ്ഞാനവും അജ്ഞാനവും സമ്മേളിച്ച് ഈ ലോകമുണ്ടായി. അത് ഓരോ ദിവസം കഴിയും തോറും അജ്ഞാനം ഘനീഭവിച്ചുകൊണ്ടേയിരിക്കും. അതാണ് പ്രാചീന ഭാരതീയ ചിന്തയുടെ കാഴ്ചപ്പാട്. ആധുനികരാകട്ടെ, ആദ്യം അറിവില്ലായ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് ഭാര്യയും ഭർത്താവും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാകുന്നത് പഠിപ്പുള്ളവരുടെ ഇടയിൽ വളരെ എളുപ്പത്തിലാണ്. പിന്നെ അത് രണ്ടുപേരും വിശദീകരിക്കുന്നു. എത്ര ഭാഷ ഉപയോഗിച്ച് വിശദീകരിക്കുന്നുവോ അത്ര കണ്ട് സംശയം വർദ്ധിക്കുന്നു. പിന്നെ സൈക്കാട്രിസ്റ്റ്, മതനേതാവ്, ആക്ടിവിസ്റ്റ്, സാമൂഹിക രാഷ്ട്രീയ രംഗത്തുള്ള അധികായന്മാർ ഒക്കെ വന്ന് സമാധാനം പറയാനിരുന്ന് ചർച്ച നടത്തുന്നു. ഓരോ ചർച്ച കഴിയും തോറും പ്രശ്നം സങ്കീർണമാകും. മനസ്സും മനസ്സും തമ്മിൽ സംഭാഷണം ചെയ്യുന്ന നിശബ്ദത അറ്റുപോയിരിക്കുന്നു. വിദ്യാഭ്യാസം കൊണ്ടും പുരോഗതി കൊണ്ടും പരിഷ്കാരം കൊണ്ടും നമുക്കറിവുണ്ടാവില്ലെന്നും
നമ്മുടെ തപസ്സാർന്ന അറിവുകൾ നഷ്ടപ്പെടുമെന്നും തിരിച്ചറിയുവാൻ വിദ്യാഭ്യാസമുള്ളവർക്കുള്ള വാർത്താവലോകനങ്ങളിൽ, ടി വി മുതലായവയുടെ മുമ്പിലിരിക്കാൻ നേരമുള്ളത് വിദ്യാഭ്യാസമുള്ളവർക്കാണ്, മനസ്സിലാകുന്നതും അവർക്കാണെന്നാണ് വൈപ്പ്. ടി വി കണ്ടു മനസ്സിലാക്കാനിരിക്കുമ്പോൾ അനേക സ്ഥലങ്ങളിൽ നിന്ന് ഒരേ കാര്യം അതിൻ്റെ ദൃശ്യം ആവിഷ്കരിച്ചു കൊടുക്കുമ്പോൾ പോലും അവിടെ ഇരുന്ന് കാണുന്നവന് മനസ്സിലാകുന്നില്ല എന്ന് മാധ്യമത്തിൻ്റെ പ്രണേതാക്കൾ പൂർണ്ണമായി വിശ്വസിക്കുന്നത് കൊണ്ടാണ് പണ്ഡിതന്മാരെന്ന് അവർ കൽപ്പിക്കുന്ന ആളുകളെ കൊണ്ട് ആ കണ്ട വിഷയങ്ങളെ വിശദീകരിപ്പിക്കുന്നത്. എന്നിട്ട് മനസ്സിലാവുമോ? ഇല്ല. ഒരു വാക്ക് അധ്യാപകൻ പറഞ്ഞാൽ മനസ്സിലാകാത്തത് കൊണ്ടാണ് വ്യാഖ്യാനിക്കുന്നത്. ഹൃദയത്തിൻ്റെ ഭാഷ ഏത് വ്യാഖ്യാനങ്ങളിലൂടെ അടുത്തിരുന്ന് നമ്മിലെവിടെയോ ചൈതന്യവത്തായിരിക്കുന്ന ചൈതന്യം ചൂണ്ടിക്കാണിച്ചു തരുന്നു എന്ന് തോന്നുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. അപ്പോൾ ലോകർക്ക് അർജുനനിൽ അനേകം സവിശേഷതകൾ ഉണ്ടെന്ന് അന്നറിയുക. അന്ന് മാധ്യമങ്ങളൊന്നും ഇന്നത്തെ പോലില്ല. കാരണം എല്ലാ കാര്യവും അന്ന് സർവവിദിതമാണ്. പുറകോട്ട് പോകുമ്പോഴാണ് ചുറ്റുപാടുകളെക്കുറിച്ചുള്ള അറിവ് പോലും ജനങ്ങൾക്ക് കൂടുതലുണ്ടായിരുന്നത്. കാരണം മനസ്സുകൊണ്ടാണ് അന്ന് ആളുകൾ കാര്യങ്ങളെ ഗ്രഹിച്ചിരുന്നത്. അവർക്ക് പുഴകളോടും തടിനികളോടും ജന്തുസഞ്ചയങ്ങളോടും സസ്യജാലങ്ങളോടും മണ്ണിനോടും വിണ്ണിനോടും ഒക്കെ മനസ്സുകൊണ്ട് ആശയവിനിമയം നടത്തുവാൻ കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് ജാഗ്രത് സ്വപ്ന സുഷുപ്തികളുടെ ലോകങ്ങളിലെ അറിവുകൾ സാന്ത്വനം നൽകുന്നവയുമായിരുന്നു. അർജുനനെക്കുറിച്ചും അന്ന് ജനങ്ങൾക്ക് നന്നായി അറിയും. ആരും പറഞ്ഞു കൊടുക്കേണ്ടതില്ല. അർജുനൻ്റെ ബാഹുബലം അക്ഷോഭ്യമാണെന്ന് അവർക്ക് നന്നായി അറിയാമായിരുന്നു. അർജുനൻ്റെ പിതാവ് ഇന്ദ്രദേവനാണെന്നത് തന്നെയാണ് അതിന് കാരണം. ഇതെല്ലാ യോദ്ധാക്കൾക്കും അറിയാം. പാണ്ഡുവില്ലാതെ ഉണ്ടായതിനാൽ അത് അന്വേഷിക്കുന്നത് കൗതുകകരമായ ഒരു അന്വേഷണമാണ്. അത് ഹൃദയം കൊണ്ടാണ് അറിയുന്നത്. ഹൃദയം കൊണ്ടറിയുന്നത് ഹൃദയംഗമമാകുകയാലാണ് അറിഞ്ഞാലും അത് പുറത്തുറക്കെ പറയാതിരിക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടാത്ത കാര്യങ്ങളിലാണ് കൂടുതൽ അറിവിരിക്കുന്നത്. അവയെ എപ്രകാരമാണ് മനസ്സ് കണ്ടെത്തുക? വാക്കായി രൂപാന്തരപ്പെട്ടിട്ടില്ലാത്തതും വാക്കിൻ്റെ സംജ്ഞയെ മുഴുവൻ ഉള്ളിൽ ഒതുക്കി വച്ചിരിക്കുന്നതും ആയ വിശാലമായ ഒരു ലോകം നാം കാണുന്നതും പറയുന്നതുമായി ലോകത്തിൻ്റെ പിന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ അർജുനൻ്റെ പിതൃത്വം അന്വേഷിക്കുക കൗതുകകരമാണ്. കുന്തി ദുർവാസാവിൽ നിന്ന് പ്രാപ്തമായ മന്ത്രബലം കൊണ്ട് സമസ്ത ബാലന്മാരുടെയും, അതായത് കുന്തിപുത്രന്മാരുടെ എല്ലാവരുടെയും ജന്മമുണ്ടായി, മാതൃപുത്രന്മാരുടെയും ജന്മമുണ്ടായി എന്നത് അന്നുള്ള എല്ലാവർക്കും, അന്നു മുതൽ ഇന്നു വരെയുള്ള എല്ലാവർക്കും, ഇന്ന് പറയുന്ന സമയത്ത് പറയുന്ന ആളിനും കേൾക്കുന്നവർക്കും അറിയാവുന്ന കഥയാണ്. ധർമ്മരാജാവിൽ നിന്ന് യുധിഷ്ഠിരൻ, വായുവിൽ നിന്ന് ഭീമൻ, ഇന്ദ്രനിൽ നിന്ന് അർജുനൻ, അശ്വിനി ദേവതകളിൽ നിന്ന് മാതൃപുത്രന്മാർ സഹദേവനും നകുലനും. അർജുനൻ ഇന്ദ്രദേവൻ്റെ പുത്രനാണ്. ഇന്ദ്രൻ കരത്തിൻ്റെ അധിഷ്ഠാതൃദേവതയാണ്. ഹസ്തയോരിന്ദ്ര എന്നിങ്ങനെ ദേവതാനിർദ്ദേശം
ഉണ്ട്. കൈകൾ ഉയർത്തുക, ദാനം ചെയ്യുക, വാങ്ങുക, എല്ലാ കർമ്മവും ചെയ്യുന്നതിനുള്ള ശക്തി ഐന്ദ്രശക്തിയാണ്. അതുകൊണ്ട് ബാഹുബലത്തിൽ മുമ്പൻ തന്നെ അച്ഛനിലുള്ള ശക്തി പുത്രനിൽ കൂടി കാണും. ചില ആചാര്യന്മാരാവട്ടെ അർജുനൻ്റെ ബാഹുബലമൊന്നുകൊണ്ടാണ് അദ്ദേഹത്തെ ഇന്ദ്രപുത്രനെന്ന് മാനിക്കുന്നതെന്ന് പോലും കൽപ്പനയുള്ളവർ. വിദ്വാൻമാരെ സരസ്വതിയുടെ പുത്രനെന്നും ദുഷ്ടന്മാരെ രാക്ഷസപുത്രനെന്നും ഒക്കെ പറയാറുണ്ടല്ലോ. അതുപോലെ എന്തായിരുന്നാലും അർജുനൻ്റെ ബാഹുബലം പ്രസിദ്ധം തന്നെ. സ്വാഭാവിക ബാഹുബലത്തിനപ്പുറം വ്യക്തിയുടെ ജീവിതമെടുത്താൽ സ്വഭാവേന മാതൃജം, പിതൃജം, ആത്മജം, അന്നരസജം, അതുപോലെ സാത്മ്യജം തുടങ്ങി സ്വാഭാവികമായി വന്നുചേരുന്ന ബാഹുബലമുണ്ട്. അതിനപ്പുറമാണ് പ്രഭാവജന്യമായ ബാഹുജല ബലങ്ങൾ, അനുഗ്രഹങ്ങളുടെ ബാഹുബലങ്ങൾ. അർജുനനെ സംബന്ധിച്ചിടത്തോളം ഗാന്ധീവ ധനുസിൻ്റെയും കൂടി മഹത്വമുണ്ട്. അപൂർവമായ ഒരു ഇതിഹാസത്തിലാണ് ഗാന്ധീവ പ്രാപ്തി. ഐതിഹാസികമാണത്. തൻ്റെ സ്വന്തം പിതാവിൻ്റെ ബാഹുബലത്തെയും ഉദ്യമത്തെയും നിഷ്പ്രഭമാക്കി അർജുനൻ നേടിയതാണത്. പാരമ്പര്യത്തെയും അതിക്രമിച്ചതാണ്. കഥ ശ്രദ്ധേയമാണ്. കാണ്ഡവവനത്തിന് എപ്പോൾ അഗ്നിബാധയുണ്ടായാലും അതിവൃഷ്ടിയുണ്ടാക്കും ഇന്ദ്രൻ. ഇന്ദ്രൻ പേമാരി ചൊരിയും. കാരണം ആ വനത്തിലാണ് കാർകോടകൻ എന്ന സർപ്പം, ഇന്ദ്രൻ്റെ സുഹൃത്ത്, വസിച്ചിരുന്നത്. അനേക പ്രകാരത്തിലുള്ള ഹിംസ്രജന്തുക്കൾ കാരണം കാണ്ഡവ വനം ഭാരതത്തിന് തന്നെ തലവേദനയായിരുന്നു. പറയപ്പെടുന്നത് അതിയജ്ഞം കൊണ്ട് അഗ്നിദേവന് തന്നെ ഒരിക്കൽ അഗ്നിമാന്ദ്യമുണ്ടായി. യജ്ഞം വർദ്ധിച്ചപ്പോൾ അഗ്നിദേവന് തന്നെ അഗ്നിമാന്ദ്യം വന്നു. അതിനെ കളയുന്നതിന് കാണ്ഡവദാഹം ആവശ്യമായി തീർന്നു. അതിയജ്ഞം കൊണ്ട് അഗ്നിമാന്ദ്യം എന്ന് പറഞ്ഞാൽ അത്യന്ത വൃഷ്ടിയെക്കൊണ്ട് വനം വളരുകയും സദാവൃഷ്ടിയായതിനാൽ കാട്ടുതീ വീഴുന്നതിനിടവരാതിരിക്കുകയും ചെയ്യുക എന്ന് ഒരർത്ഥവും എടുക്കാം. അഗ്നിദേവത ഇക്കാര്യത്തിൽ അർജുനൻ്റെ സഹായം തേടി. ആ സഹായത്തിനു പകരം അർജുനൻ അഗ്നിയുമായി ബന്ധത്തിലായി. അർജുനൻ ശരക്കൂട് കെട്ടി അഗ്നിയോട് പക്ഷിച്ചുകൊള്ളുവാൻ പറഞ്ഞു. അങ്ങനെ അഗ്നി കാണ്ഡവവനം ദഹിപ്പിച്ചു. കാർകോടകനെയും മയനെന്ന അസുരാശാരിയെയും ഒക്കെ അതിൽ നിന്ന് രക്ഷിക്കുന്നുണ്ട്. ആ മയൻ തന്നെയാണ് പാണ്ഡവന്മാർക്ക് സ്ഥലജല വിഭ്രാന്തി ഉണ്ടാക്കുന്ന കൊട്ടാരം പണിതു കൊടുക്കുന്നത്. അഗ്നിദേവന് ഈ സഹായം ചെയ്തു കൊടുത്തതിന് അർജുനന് പകരമായി അഗ്നിദേവൻ ഗാന്ധീവം പ്രദാനം ചെയ്തു. ഇതാണ് ആ കഥ. അന്ന് കീർത്തിമാനാണ് അർജുനൻ. ആ അർജുനൻ്റെ കീർത്തിയെയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഈ മഹത്തായ
സമ്യക്കായ ചിന്തയെ നമുക്കായി അർജുനനെ മുൻനിർത്തി ഉപദേശിച്ചു തന്ന ശ്രീകൃഷ്ണചന്ദ്രൻ്റെ വചോമാധുരിയെ അല്പം പോലും കളങ്കപ്പെടാതെ ഒപ്പിയെടുക്കുകയും ബഹുജന സമാരാധ്യനായിത്തീർന്ന് ലോകനന്മയ്ക്കായി അതിനെ പ്രഘോഷണം ചെയ്യുകയും ചെയ്ത സാക്ഷാൽ ബാദരായണൻ്റെ പാവനപാദങ്ങളിൽ ഭക്തിപ്രശ്രയപൂർവം പ്രണമിച്ച് ഈ ഭാഗം നമുക്കിവിടെ ഉപസംഹരിക്കാം.